ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സെൻറ്റ് കുര്യാക്കോസ് ഏലിയാസ് ചവറ ചർച്ചിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. സെൻറ്റ് കുര്യാക്കോസ് ഏലിയാസ് ചവറ ചർച്ച് സ്ഥിതി ചെയ്യുന്നത് കാന്തിവലി ഈസ്റ്റിലാണ്. കാന്തിവലി ഈസ്റ്റിൽ ടാക്കൂർ വില്ലേജിൽ ടാക്കൂർ കോളേജിൻ്റെ ഓപ്പോസിറ്റിലാണ് നമ്മുടെ ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. കാന്തിവലി സ്റ്റേഷനിൽ നിന്നും ബോറിവിലി സ്റ്റേഷനിൽ നിന്നും ഏകദേശം തുല്യദൂരമാണ് നമ്മുടെ പള്ളിയിൽ എത്തിച്ചേരുവാനായിട്ടുള്ളത്. ഇന്ത്യയിലെ ദേവാലയത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് കല്യാൺ രൂപതയിലെ നമ്മുടെ പള്ളികളെക്കുറിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ചർച്ചസ് ഓഫ് ഇന്ത്യ എന്ന യൂട്യൂബ് ചാനലിലെ എല്ലാവരെയും ഈ ദേവാലയത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ദേവാലയത്തിൻ്റെ ചരിത്ര താളുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഒരുപാട് തീഷ്ണമതികളായ വിശ്വാസികളുടെയും കഴിവുറ്റ വൈദികരുടെയും പരിശ്രമത്തിൻ്റെ ഫലമാണ് നമ്മളിന്നീ കാണുന്ന ഈ ദേവാലയം. കേരളത്തിൽ നിന്നും കുടിയേറിപ്പാർത്തിരുന്ന ക്രിസ്ത്യാനികൾ ബോംബെയുടെ ഫലഭാഗങ്ങളിലും സെറ്റിൽഡായിരുന്നു. കുറേ ആൾക്കാർ കാന്തിവലി ഭാഗത്ത് താമസിച്ചിരുന്നു. അവർക്ക് ആധ്യാത്മികമായ കാര്യങ്ങൾ നിർവഹിക്കപ്പെട്ടിരുന്നത് പോയിൻസറിലുള്ള അവർ ലേഡി ഓഫ് റെമഡി പാരീഷിലെ വികാരീശന്മാരുടെ നേതൃത്വത്തിലായിരുന്നു. സിറോ മലബാർ ക്രിസ്ത്യാനികളുടെ തുടക്കം പോയിൻസറിലുള്ള അവർ ലേഡി ഓഫ് റെമഡി പാരീഷിലായിരുന്നു. ബഹുമാനപ്പെട്ട എഡ്വേർഡ് അച്ഛൻ്റെ അഭ്യർത്ഥന പ്രകാരം 1985 ബഹുമാനപ്പെട്ട പോൾ കടിച്ചീനി അച്ഛൻ സിറോ മലബാർ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി അവർ ലേഡി ഓഫ് റെമഡി പാരീഷിൽ കുർബാന ആരംഭിച്ചു തുടങ്ങി. തുടർന്ന് വന്ന ബഹുമാനപ്പെട്ട ജോർജ് വടക്കേത്തലച്ഛൻ ഇത് തുടർന്നു പോന്നു. 1988 കല്യാൺ രൂപത വന്നതിനു ശേഷം ബഹുമാനപ്പെട്ട തോമസ് ചെറക്കലച്ഛനും ബഹുമാനപ്പെട്ട പോൾ കടിച്ചീനി അച്ഛനും വികാരിയച്ഛന്മാരായിട്ട് സേവനം ചെയ്തു വന്നു. ഈ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ജോൺ പാലിയേക്കര, ജോഷി കാട്ടൂക്കാരൻ, സാജു മാത്യു വടക്കുംപാടൻ, ജോസ് അയിനിക്കൽ എന്നിവർ കൊച്ചന്മാരായിട്ട് സേവനം ചെയ്തു വന്നു. ദേവാലയത്തിൻ്റെ തുടക്കകാലത്ത് 50 താഴെ ഫാമിലീസ് മാത്രമേ നമ്മുടെ ഇടവകയിലുണ്ടായിരുന്നുള്ളൂ. കാലക്രമത്തിൽ വിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ ഏരിയ വൈസിൽ കുർബാനകൾ ആരംഭിച്ചു. ഹനുമാൻ നഗറിലും ബണ്ടോഗരിയിലും കുർബാന അർപ്പിച്ചിരുന്നു. അതിനുശേഷം സമതാ നഗറിലുള്ള ഒരു സ്കൂളിൽ നമ്മൾ കുർബാന അർപ്പിച്ചു പോന്നു. കാന്തിവലി സ്റ്റേഷനടുത്തുള്ള പോസ്റ്റ് ഓഫീസിലും തൊട്ടടുത്തുള്ള ജിംനേഷ്യത്തിലും നമ്മൾ കുർബാന അർപ്പിച്ചു പോന്നിരുന്നു. കാലക്രമത്തിൽ വികാരിയച്ഛൻ്റെയും ഇടവചനത്തിൻ്റെയും നേതൃത്വത്തിൽ നമുക്ക് സ്വന്തമായി ഒരു സെൻറ്റർ തുടങ്ങുവാനായിട്ട് ആഗ്രഹിക്കുകയും അവരുടെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായി സമതാ നഗറിൽ ഒരു കെട്ടിടം നമുക്ക് ലഭിക്കുകയും ഉണ്ടായി. കല്യാൺ രൂപതയുടെ ആദ്യത്തെ ബിഷപ്പായിരുന്ന അഭിവന്ദ്യമാർ പോൾ ചിറ്റിലപ്പള്ളി പിതാവിൻ്റെ അനുവാദത്തോടുകൂടെ സാന്തോം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിൽ 2 പ്ലോട്ടുകൾ വാങ്ങുവാനായിട്ട് സാധിച്ചു. ഈ 2 പ്ലോട്ടുകളും കൂടി ഒരു ചെറിയ ദേവാലയമാക്കി മാറ്റുവാനായിട്ട് പാരീഷ് കൗൺസിൽ തീരുമാനമുണ്ടായി. അന്നത്തെ പാരീഷ് കൗൺസിലിൻ്റെ തീരുമാനത്തിൽ ആ 2 പ്ലോട്ടുകളും ഒന്ന് ചേർത്ത് ഒരു ഹോളാക്കി മാറ്റുകയുണ്ടായി. അന്നത്തെ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട പോൾ കടിച്ചീനി അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം പാരീഷ് കൗൺസിൽ മെമ്പേഴ്സ് എല്ലാവരും കൂടി ഇടവകയ്ക്ക് വാഴ്ത്തപ്പെട്ട ചവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ പേര് നൽകുവാനായിട്ട് തീരുമാനിച്ചു. 1994 ഏപ്രിൽ 14 ഈ ഹോൾ ബ്ലസ് ചെയ്ത് ബഹുമാനപ്പെട്ട കടിച്ചീനി അച്ഛൻ ഇവിടെ ആദ്യമായി കുർബാന അർപ്പിച്ചു. 1994 ഒരു ഹോമിയോ ക്ലിനിക്കും ഒരു നഴ്സറി സ്കൂളും ബഹുമാനപ്പെട്ട SABS സിസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ തുടങ്ങുകയുണ്ടായി. 1995 ഇതൊരു ചെറിയ ദേവാലയമാക്കി മാറ്റുവാനായിട്ടുള്ള തീരുമാനത്തിൽ ഇടവകജനത്തിൻ്റെ കൂട്ടായ പരിശ്രമത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഫലമായി വെറും 19 ദിവസത്തിനുള്ളിൽ ഇതൊരു ചെറിയ ദേവാലയമാക്കി മാറ്റുകയും ബഹുമാനപ്പെട്ട പോൾ ചിറ്റിലപ്പള്ളി പിതാവ് ഇത് കുദാശകർമ്മം നിർവഹിച്ച് കുർബാനയ്ക്കായിട്ട് ജനങ്ങൾക്ക് സമർപ്പിക്കുകയും ചെയ്തു. 1998 അന്നത്തെ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ഫാദർ സാജു വടക്കുംപാടൻ ഇടവകയിൽ ഫാമിലി യൂണിറ്റുകൾ ആരംഭിച്ചു. 2000 ബഹുമാനപ്പെട്ട പോൾ കടിച്ചീനി അച്ഛൻ ഇടവകയുടെ വികാരിയായിട്ട് വീണ്ടും സ്ഥാനമേറ്റപ്പോൾ 2 റൂമുകൾ കൂടി വാങ്ങുവാനായിട്ട് തീരുമാനിച്ചു. ബഹുമാനപ്പെട്ട തോമസ് പുതിയ പറമ്പലച്ചൻ്റെ സമയത്ത് 2003 നമ്മുടെ സെൻറ്റർ ഒരു ഇടവകയായിട്ട് ബഹുമാനപ്പെട്ട തോമസ് ബനാൽ പിതാവ് ഉയർത്തുകയുണ്ടായി. ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് എലവത്തെങ്കിൽ അച്ഛൻ്റെയും ബഹുമാനപ്പെട്ട ടോമി നെല്ലിയാനി അച്ഛൻ്റെയും കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായി പള്ളിയുടെയും പള്ളിമുറിയുടെയും ഇടയിലുണ്ടായിരുന്ന ഒരു റൂമ് കൂടി നമുക്ക് പർച്ചേസ് ചെയ്യുവാനായിട്ട് സാധിച്ചു. ഈ കാലഘട്ടത്തിൽ അസിസ്റ്റൻ്റ് വികാരിമാരായിരുന്ന ബഹുമാനപ്പെട്ട സിബിച്ചൻ കൊച്ചുവിട്ടലച്ഛൻ്റെയും അനൂപ് പൊയ്യാനിയച്ഛൻ്റെയും സേവനം ഈ അവസരത്തിൽ നന്ദിയോടുകൂടി അനുസ്മരിക്കുന്നു. 2010 ബഹുമാനപ്പെട്ട ജെറി മലയപ്പറമ്പിൽ അച്ഛൻ വികാരിയച്ഛനായപ്പോൾ പഴയ പള്ളി നവീകരിക്കുവാനായിട്ടും പുതിയ പള്ളിമുറി പണിയുവാനായിട്ടും തീരുമാനിക്കുകയുണ്ടായി. 2012 ബഹുമാനപ്പെട്ട ജെറി അച്ഛൻ്റെയും ഇടവക ജനത്തിൻ്റെയും കൂട്ടായ പരിശ്രമത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഫലമായി നമ്മളിന്നീ കാണുന്ന ദേവാലയത്തിൻ്റെ പണി പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചു. 2012 ജനുവരി 25 ഇടവകക്കാരുടെ എല്ലാവരുടെയും സ്വപ്നമായിരുന്ന മനോഹരമായ ഈ ദേവാലയം അഭിവന്ദ്യ മാർ തോമസ് എൽവനാൽ പിതാവ് ഉദാസകർമ്മം നിർവഹിച്ചു. ബഹുമാനപ്പെട്ട ജെറി അച്ഛനു ശേഷം വികാരിയച്ഛന്മാരായിരുന്ന ബഹുമാനപ്പെട്ട സിൻഡോ ചാലിശ്ശേരി അച്ഛനും ബഹുമാനപ്പെട്ട സിജു കിഴക്കേപ്പള്ളി വാതുക്കൽ അച്ഛനും ഇടവകയ്ക്ക് ആധ്യാത്മികവും ഭൗതികവുമായ മേഖലകളിൽ പുതിയ ഉണർവ് നൽകി. ബഹുമാനപ്പെട്ട സിജു കിഴക്കേപ്പള്ളി വാതുക്കൽ അച്ഛനു ശേഷം 2020 ഡിസംബർ 10 ഞാൻ ഈ പള്ളിയുടെ വികാരിയച്ഛനായിട്ട് സ്ഥാനമേറ്റെടുത്തു. ഇടവകയുടെ ആധ്യാത്മികവും ഭൗതികവുമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനായിട്ട് ഊർജ്ജസ്വലരായ അനേകം സംഘടനകൾ നമ്മുടെ ഇടവകയിൽ പ്രവർത്തിക്കുന്നുണ്ട്. മാതൃസംഘം, പിതൃവേദി, കാറ്റഗിസം, യൂത്ത്, വൈസിയെ, കൊയർ, ഓൾട്ടർ ബോയ്സ് എന്നീ സംഘടനകൾ ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ ഊർജ്ജസ്വലതയോടുകൂടെ പ്രവർത്തിച്ചു വരുന്നു. ഇടവകയിലെ മാതൃസംഘം വളരെ തീഷ്ണതയോടുകൂടെ ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പ്രവർത്തിച്ചു വരുന്നു. ഇടവകയുടെ തിരുനാളുകൾ ദിവസങ്ങളിലും 8 നോമ്പിൻ്റെ സമയത്തും ഒക്കെ ദേവാലയം മനോഹരമാക്കുവാനായിട്ടും ദേവാലയത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ ഊർജ്ജസ്വലതയോടുകൂടെ അവർ മുന്നോട്ട് വരുന്നു. ഞായറാഴ്ച ദിവസങ്ങളിൽ പാവപ്പെട്ട ആൾക്കാർക്ക് അവർ ഭക്ഷണം ഉണ്ടാക്കി വിതരണം ചെയ്യുന്നു. ഈ നാടിൻ്റെ സാമൂഹികവും സാംസ്കാരികമായ പല മേഖലകളിലും അവർ പ്രവർത്തിച്ചു വരുന്നു. രൂപതയുടെ പല കോമ്പറ്റീഷനുകളിലും വളരെ തീഷ്ണതയോടുകൂടെ അവർ പങ്കെടുക്കുകയും സമ്മാനങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഇടവകയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള 60ഓളം അമ്മമാരുടെ സംഘടനയിൽ പ്രവർത്തിക്കുന്നു. നമ്മുടെ ഇടവകയ്ക്ക് വളരെ ഊർജ്ജസ്വലരായിട്ടുള്ള അനേകം പിതാക്കന്മാർ ഉണ്ട് എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. അവർ ഇടവകയുടെ ഭൗതികവും ആത്മീയവുമായ കാര്യങ്ങളിൽ വളരെ താല്പര്യത്തോടുകൂടെ ഇടപെടുന്നു, കൂട്ടുനേർച്ചകൾ നടത്തുന്നു, പെരുന്നാളുകളിൽ എല്ലാവിധ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും അവർ ചെയ്യുന്നു. കാരുണ്യ ട്രസ്റ്റിനോട് ചേർന്നുകൊണ്ട് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ പിതൃവേദി മെമ്പേഴ്സ് ചെയ്തു വരുന്നു. രൂപത നടത്തുന്ന പല കോമ്പറ്റീഷനുകളിലും അവർ പങ്കെടുക്കുകയും സമ്മാനങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഇടവകയിൽ ഏകദേശം 50ഓളം പിതാക്കന്മാരാണ് പിതൃവേദിയിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ഇടവകയിൽ വളരെ ആത്മീയമായി വളർന്നു വരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് കാറ്റഗിസം. നമ്മുടെ ഇടവകയിൽ 9 കാറ്റഗിസം ടീച്ചേഴ്സും 35 കുട്ടികളുമാണുള്ളത്. നമ്മുടെ ഇടവകയിലെ കാറ്റഗിസം കുട്ടികൾ ടീച്ചേഴ്സിൻ്റെ നേതൃത്വത്തിൽ എല്ലാ കാര്യങ്ങളിലും ഭംഗിയായി പങ്കെടുക്കുന്നു. ആത്മീയമായ കാര്യങ്ങളിലും എല്ലാ ഞായറാഴ്ചയിൽ കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ടും രൂപത നടത്തുന്ന എല്ലാ കോമ്പറ്റീഷനുകളിലും പങ്കെടുക്കുവാനായിട്ടും അതോടൊപ്പം തന്നെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഓർഫനേജുകൾ വിസിറ്റ് ചെയ്യുവാനായിട്ടും അവരെ സഹായിക്കുവാനും ഒക്കെയായിട്ട് മുൻപന്തിയിൽ നിൽക്കുന്ന കുട്ടികളാണ് നമുക്കുള്ളത്. നമ്മുടെ ഇടവകയിൽ വളരെ ശക്തമായ യുവാക്കന്മാരും യുവതികളുമുണ്ട് എന്നുള്ളത് നമുക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അവർ ഒത്തിരി താല്പര്യത്തോടുകൂടെ വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ഇടവകയിൽ ഏകദേശം 50ഓളം യുവജനങ്ങൾ നമുക്കുണ്ട്. അവർ വളരെയധികം തീഷ്ണതയോടുകൂടെ ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുന്നു. ഇടവകയുടെ തിരുനാൾ വരുമ്പോൾ, ക്രിസ്മസ് വരുമ്പോൾ ക്രിബ് ഉണ്ടാക്കുവാനായിട്ടും ഹോളി വീക്ക് വരുമ്പോൾ അതിൻ്റെ എല്ലാ സജ്ജീകരണങ്ങളും ചെയ്യുവാനായിട്ടുമൊക്കെയായിട്ട് യൂത്ത് വളരെയധികം ആക്റ്റീവായിട്ട് മുന്നോട്ട് വരുന്നു. കാലത്തിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തും സെമിനാറുകൾ സംഘടിപ്പിച്ചും അവർ പരസ്പരം വളർന്നു വരുന്നു. നമ്മുടെ ഇടവകയിൽ യങ് കപ്പിൾസ് അസോസിയേഷനുമുണ്ട്. വളരെയധികം ആക്റ്റീവായിട്ട് പള്ളിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നോട്ട് വരുന്ന ഒരു ഗ്രൂപ്പാണ് യങ് കപ്പിൾസ്. യങ് കപ്പിൾസിൽ നമുക്ക് 15 കുടുംബങ്ങളാണുള്ളത്. ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും വിശേഷ ദിവസങ്ങളിൽ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യുവാനുമൊക്കെയായിട്ട് അവരെപ്പോഴും ഉത്സുകരാണ്. നമ്മുടെ ഇടവകയിൽ മനോഹരമായ ഒരു ഗായക സംഘം നമുക്കുണ്ട്. വിശുദ്ധ കുർബാനയിലും മറ്റ് ഭക്തകൃത്യങ്ങളിലും മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച് വിശ്വാസികൾക്ക് സ്വർഗീയമായ ഒരു അനുഭവം നൽകുന്ന ഒരു ഗായക സംഘമാണ് നമ്മുടേത്. രൂപത നടത്തുന്ന സണ്ണി കൊയർ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്ത് സമ്മാനങ്ങൾ കരസ്ഥമാക്കാറുണ്ട് നമ്മുടെ ഗായക സംഘം. ഇടവക വികാരിയച്ഛനെ അൾത്താരയിൽ ശുശ്രൂഷിക്കുവാനായിട്ട് തീഷ്ണമതികളായിട്ടുള്ള വിശ്വാസമുള്ള സ്നേഹമുള്ള 10ഓളം അൾത്താര ബാലന്മാർ നമ്മുടെ ഇടവകയ്ക്കുണ്ട്. ഇടവകയിലെ കുട്ടികളെ കാറ്റഗിസം പഠിപ്പിക്കുവാനായിട്ടും ഇടവകയുടെ അച്ഛപാലന ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ടും എല്ലാ ഞായറാഴ്ചയും മലാഡിൽ നിന്നും ചാരിറ്റി സിസ്റ്റേഴ്സ് നമ്മുടെ ഇടവകയിൽ സേവനം ചെയ്യുവാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ചാവറയച്ചൻ്റെ തിരുനാൾ എല്ലാ വർഷവും ജനുവരി മാസം വളരെ ഭക്തിയാദപൂർവ്വം കൊണ്ടാടുന്നു. പള്ളിയുടെ പരിസരത്ത് താമസിക്കുന്ന പാവപ്പെട്ട കുട്ടികൾക്ക് സഹായകമാകുന്ന രീതിയിൽ പള്ളി ഒരു നഴ്സറി സ്കൂളും നടത്തി വരുന്നു. കൊറോണയ്ക്ക് മുമ്പ് 55 കുട്ടികൾ ഇവിടെ നഴ്സറിയിൽ പഠിച്ചിരുന്നു. ഇപ്പോൾ ഈ വർഷം നമുക്ക് 25 കുട്ടികളാണുള്ളത്. ഈ ദേവാലയത്തിൽ ഞായറാഴ്ച രാവിലെ 8:30 വിശുദ്ധ കുർബാനയും മറ്റ് ഇട ദിവസങ്ങളിൽ വൈകുന്നേരം 7:15 വിശുദ്ധ കുർബാനകൾ. ബുധനാഴ്ച ദിവസങ്ങളിൽ വിശുദ്ധ ചാവറയച്ചൻ്റെ നൊവേനയും ശനിയാഴ്ച ദിവസങ്ങളിൽ പരിശുദ്ധാമ്മയുടെ നൊവേനയും ഈ ദേവാലയത്തിൽ ചൊല്ലിവരുന്നു. കുടുംബ കൂട്ടായ്മയുടെ വളർച്ചയും ഊർജ്ജസ്വലതയുമാണ് ഇടവകയുടെ വളർച്ച. ഇടവകയിൽ 4 കുടുംബ യൂണിറ്റുകളാണുള്ളത്. സെൻറ്റ് മേരീസ് യൂണിറ്റ്, ഇൻഫൻറ്റ് ജീസസ് യൂണിറ്റ്, സെൻറ്റ് തോമസ് യൂണിറ്റ്, സെൻറ്റ് ജോസഫ് യൂണിറ്റ്. ഇടവകയോട് എപ്പോഴും ചേർന്ന് നിൽക്കുകയും ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒന്നു ചേർന്ന് ഒരുമയോടുകൂടി പ്രവർത്തിക്കുന്ന, ഇടവകയോടും ഇടവക കാര്യങ്ങളോടും വളരെയധികം സ്നേഹവും താല്പര്യവുമുള്ള 86 കുടുംബങ്ങൾ അടങ്ങുന്നതാണ് ഈ ഇടവക. കല്യാൺ രൂപതയിൽ വിശുദ്ധ കുര്യാക്കോസച്ചൻ്റെ പേരിലുള്ള 2 പള്ളികളിൽ ഒരു ദേവാലയമാണ് നമ്മുടെ ഈ ദേവാലയം. ബഹുമാനപ്പെട്ട ജെയിംസ് മഠത്തിക്കണ്ടത്തിലച്ചൻ റോമിൽ നിന്നും കൊണ്ടുവന്ന തിരുശേഷിപ്പാണ് നമ്മുടെ ദേവാലയത്തിൽ സൂക്ഷിച്ചിരിക്കുക. വിശ്വാസികൾക്ക് വണങ്ങുവാനായിട്ടും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനുമായിട്ട് ഈ തിരുശേഷിപ്പ് ദേവാലയത്തിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ നമ്മൾ സൂക്ഷിച്ചിരിക്കുകയാണ്. ഏത് സമയത്തും വിശ്വാസികൾക്ക് ഈ ദേവാലയത്തിൽ വരുവാനായിട്ടും വിശുദ്ധൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ടും അവസരം ഉണ്ടായിരിക്കുന്നതാണ്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ മഹാരാഷ്ട്രയിൽ ടാക്കൂർ വില്ലേജിൽ ടാക്കൂർ കോളേജിൻ്റെ ഓപ്പോസിറ്റിൽ ഒരു ചാലിലാണ് നമ്മുടെ ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു ദേവാലയത്തിൻ്റെ രൂപഭംഗിയില്ലെങ്കിലും അകത്ത് കയറുമ്പോൾ വളരെ ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ദേവാലയമാണത്. ബോർവിലി സ്റ്റേഷനിൽ നിന്നും കാന്തിവലി സ്റ്റേഷനിൽ നിന്നും 2.5 കിലോമീറ്റർ ദൂരത്തിലാണ് നമ്മുടെ ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. വെസ്റ്റേൺ സൈഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ചാവറയച്ചൻ്റെ പേരിലുള്ള ഈ ദേവാലയം സന്ദർശിക്കുവാനായിട്ടും പുണ്യവാൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ടും ഏവരെയും ഈ ദേവാലയത്തിലേക്ക് സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യയിലെ ദേവാലയങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ചർച്ചസ് ഓഫ് ഇന്ത്യ എന്ന ഈ യൂട്യൂബ് ചാനലിലെ എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഓർക്കുന്നു. അവരെടുക്കുന്ന ആ മിഷൻ പ്രവർത്തനം ഏറ്റവും ദൈവാനുപ്രദമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ആശംസിക്കുന്നു. വിശുദ്ധ ചാവറയച്ചൻ്റെ മധ്യസ്ഥം നിങ്ങളുടെയൊക്കെ ജീവിതങ്ങളും കുടുംബങ്ങളും ധന്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.